നമ്മൾ എന്തിനാണ് ഇത്ര വൃത്തിയാക്കുന്നത്? എങ്കിലേ നമ്മുടെ മാഡത്തിന്റെ കളഞ്ഞു പോയ ഗോൾഡൻ റിംഗ് കിട്ടുകയുള്ളൂ. ഗോൾഡൻ റിംഗിന് പകരമായി മാഡത്തിന് നമുക്ക് ഡോർബെൽ റിംഗ് കൊടുക്കാം. പിന്നീട് നമ്മൾ വരുമ്പോൾ അതിൽ നിന്ന് ടിങ് ടോങ് ടിങ് ടോങ് കേൾക്കും. മാഡം പറഞ്ഞു ഇവിടെയൊക്കെ വൃത്തിയാക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഡസ്റ്റ്ബിൻ വൃത്തിയാക്കുകയായിരുന്നു. നിന്റെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അധികം വൈകാതെ തല്ലു വാങ്ങി കൂട്ടും. വലിയ തല കൊണ്ടിട്ട് കാര്യമില്ല, ബുദ്ധി വേണം. ഇപ്പൊ എനിക്ക് സമയമില്ല, 6 മണിക്ക് വരൂ. ഇപ്പൊ വേണ്ട. എത്ര നേരമാ വിളിച്ചേ പോപ്പട്ട് പോപ്പട്ടെന്ന്. നീ പോപ്പട്ട് പോപ്പട്ട് നല്ല വിളിച്ചത്. സൈഡിലേക്ക് മാറുക മാറുന്ന വിളിച്ച് പറയരുതില്ല നിനക്ക്. പോപ്പട്ടെ വഴക്കൂടാ നേരമില്ല, മാഡത്തിന്റെ ഗോൾഡൻ റിംഗ് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അല്ല നിങ്ങളാരാണ്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? വാവ്, എല്ലാം പോകുന്നുമില്ല, എനിക്ക് വരുന്നുമില്ല. എന്താ താടിയാണോ? അല്ല, പിന്നെ കാശാണോ? അയ്യോ അതൊന്നുമല്ല, ജോലി. വാവ്, എന്റെ ജോലി പോയിരിക്കുകയാണ്. എയർപോർട്ടിൽ ഗാർഡിന്റെ ജോലിയായിരുന്നു. നല്ലൊരു ഗാർഡ് എന്നുള്ള പേരും ഞാൻ സമ്പാദിച്ചിരുന്നു. വാവ്, എല്ലാത്തിലും ഉണ്ടല്ലോ ഈ വാവ് വാവ്. നിങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത് കവിയരങ്ങിലാണ്, കവികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നതിന് വേണ്ടി. ഇതാ പിടിച്ചോളൂ എന്റെ മെറ്റൽ ഡിറ്റക്ടർ, ഇതുകൊണ്ട് എനിക്കിനി ഉപയോഗമില്ല. മെറ്റൽ ഡിറ്റക്ടർ എന്ന് വെച്ചാ എന്താ? അടുത്തെവിടെയെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ശബ്ദിക്കും. അത് ശരി. അല്ല ഈ മെറ്റൽ എന്ന് വെച്ചാ എന്താ? അതൊക്കെ അടുത്ത ഗ്യാപ്പിൽ പറഞ്ഞുതരാം. എന്തിലിടിക്കുമ്പോൾ ടങ് ടങ് ശബ്ദം കേൾക്കുന്നുവോ അതാണ് മെറ്റൽ ഡിറ്റക്ടർ. വരൂ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നിന്നും കുറച്ച് പൊട്ടലും ചെടിലൊക്കെ കേട്ടു. ഈ ടിവി മെറ്റൽ കൊണ്ടുള്ളതല്ല. എടാ ഈ മെറ്റൽ ഡിറ്റക്ടർ വ്യത്യസ്തമാണ്. അഥവാ നമ്മുടെ ശ്രദ്ധ റിംഗിൽ പെട്ടില്ല എങ്കിൽ അപ്പോൾ ഇത് ബീപ് ശബ്ദമുണ്ടാക്കി അത് കണ്ടെത്തും. വേഗം വാ, നമുക്ക് പുറത്തു പോയി നോക്കാം. ഞാനെന്താ വല്ല മൂടി വെക്കേണ്ട രഹസ്യം മറ്റോ ആണോ? അല്ല, പിന്നെ ഈ മണ്ണിട്ട് ഇങ്ങനെ മൂടുന്നത് എന്തിനാ? റിംഗ്. ഇത് കൊള്ളാമല്ലോ. ഈ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് എന്തായാലും നല്ല ഉപയോഗമുണ്ട്. ഒരു ഉപയോഗവും ഇല്ല. സോർദാറിന്റെ സ്കൂട്ടർ മെറ്റലിന്റെ അല്ലേ? ഞാൻ അതിന്റെ മുകളിൽ മെഷീൻ വെച്ചിട്ടും മെഷീന്റെ അകത്തുനിന്ന് ബീപ് ബീപ് സൗണ്ട് ഒന്നും കേട്ടില്ല. എന്നിട്ട് ആ സ്കൂട്ടർ അവിടെ നോക്കട്ടെ. ഇത് കണ്ടോ, ഇനി നിങ്ങൾ എല്ലാവരും അകത്തേക്ക് വരൂ, ലഞ്ച് റെഡിയാണ്. മാഡത്തിന്റെ ഈ പരിപ്പ് കറി കണ്ടിട്ട് എന്റെ മനസ്സ് നിറഞ്ഞു. മാഡം പറയുന്നത് പരിപ്പിൽ ഇരുമ്പുണ്ടാവുന്നതാണ്. മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാം. ആരെങ്കിലും എന്നോട് 5 മിനിറ്റ് സംസാരിക്കേ. ഇനി മിക്കവാറും വാക്കുകൾ കൊണ്ട് വയറ് നിറയ്ക്കേണ്ടി വരും. കൊണ്ടായിരുന്ന ഭക്ഷണം മൊത്തം ഇവ കളഞ്ഞില്ലേ? ഞാൻ മെറ്റൽ ഡിറ്റക്ടറും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനെ ഒന്ന് സൂക്ഷിച്ചോണേ. ആ സൂക്ഷിച്ചോളാം. ഞാൻ നിന്നോടല്ല, ആ മെഷീനോടാ പറഞ്ഞത്. അത് വളരെ സെൻസിബിൾ ആണ്. നമ്മള് ഹണിയുടെ കൂടെ പോകേണ്ടി വരും. എവിടെ നോക്കിയാണ് ഈ പോകുന്നത്? നല്ലത് വരട്ടെ, 3 പേർക്ക് നല്ലത് വരട്ടെ. നിന്റെ കീശയിൽ മെറ്റൽ ഉണ്ടോ?
കീശയിലില്ല, പക്ഷെ എന്റെ പല്ലിലാത്തോണ്ട് ഒറിജിനൽ പൊട്ടിപ്പോയിരുന്നു. ആരെയെ കടിച്ചപ്പോൾ അയാൾക്ക് മസാജ് പോലെ തോന്നിയിരുന്നു, അതുകൊണ്ട് മെറ്റലിന്റെ ഒരു പല്ല് വാങ്ങിച്ചങ്ങ് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ സാർ? ഉണ്ടാവാറുണ്ട്. പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാൻ ഭയങ്കര പ്രയാസാ. നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്യാം. വരൂ. പോകരുത്, ഞാൻ നിന്നെ വെടിവെച്ച് വീഴ്ത്തും. വൃത്തികെട്ടവനെ. ഞാൻ വൃത്തികെട്ടവനോ? നിങ്ങളാ വൃത്തികെട്ടവൻ. നിങ്ങളുടെ അപ്പൂപ്പനും നിങ്ങളുടെ വല്യച്ഛനും നിങ്ങളുടെ മാമയും വൃത്തികെട്ടവനോ? ഇനി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ ചുമരിനപ്പുറത്ത് എന്തോ അമൂല്യമായ വസ്തു ഉണ്ടെന്നാണ്. അയ്യോ, അങ്ങോട്ട് നോക്ക് കള്ളൻ. അയ്യോ, ഇതൊരു ജ്വല്ലറി ഷോപ്പാണല്ലോ. ഓടിക്കോ. ഐഡിയ പിടിക്ക. അവരിത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. വാ, നമുക്ക് പുറകെ പോകാം. ഇത് ഇത്രയും ഡീപ് ശബ്ദം ഉണ്ടാക്കാൻ മാത്രം ഇത് ആരുടെ വീടാണ്? പേപ്പർ കീറുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. സംശയിക്കേണ്ട, ഇത് എന്റെ വീടാണ്. സോർദാർ അടികൈ ഖന്ന സാർ, ഈ മെഷീൻ വളരെ ശക്തമായി ബീപ് ശബ്ദം ഉണ്ടാക്കിയാണ്. അതിനർത്ഥം താങ്കളുടെ ഗാർഡനിൽ നിധിയുണ്ട്. എന്റെ കൂട്ടുകാരെ അടികൈ, അതിന് ഞാൻ കവിത ഒന്നും കേട്ടില്ലല്ലോ. കോടീശ്വരന്മാരങ്ങനെ ലോക്കൽ കവിതകളൊന്നും പാടാറില്ല. മാർബിൾ മാറ്റിയിട്ട് നിധി എടുക്കൂ കൂട്ടുകാരെ. കൂട്ടുകാരെ, അണിയുടെ വാക്കുകളെ ഞാൻ എപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോ കുഴിച്ചു കുഴിച്ച പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അടികൈ. അതെ ഗോൽചേട്ടാ, താങ്കളും നിധി കണ്ടെത്താൻ വന്നതാണോ? നിങ്ങൾ ആദ്യം കേട്ടല്ലേ എന്റെ വീട്ടിലേക്ക് വരുന്നത്. ആദ്യം ഒന്ന് നിക്കണേ. ഇതാണ് എന്റെ കിച്ചൺ, ഇത് ഹാള്, പിന്നെ ഇത് ഡ്രോയിങ് റൂം. എന്താ ഇനി ഞങ്ങളുടെ ഐഡി റെന്റ് തരണോ നിനക്ക്? സാധനം നോക്കാൻ വേണ്ടി വന്നതാ. പി ജി അല്ല, സംശയമുണ്ടോ? കന്ന സാറിന്റെ പേനയാണ്. ചേട്ടന് ഇതൊരു പെന്നായിരിക്കും. ഞങ്ങൾ ഇതിനെ മുകളിൽ മുടി പിടിപ്പിച്ച് ചൂലായിട്ട് തൂക്കാനെടുക്കും. ഇത് കണ്ടോ, അതെ ഇങ്ങനെ. ഇവിടെ നിന്നാണ് ബീപ് സൗണ്ട് വരുന്നത്. നോക്ക് മാഡത്തിന്റെ നെയിൽ പോളിഷ്. നിങ്ങൾക്കിത് നെയിൽ പോളിഷ് ആയിരിക്കും. ഞങ്ങൾ ഇതുകൊണ്ട് ദീപാവലിക്ക് വാതിലിൽ പെയിന്റ് അടിക്കും. ഇവിടെ നിന്ന് ബീപ് സൗണ്ട് വരുന്നുണ്ടല്ലോ, നിധി ഇവിടെ ആയിരിക്കും ഉള്ളത്. രക്തങ്ങള് കിട്ടി. വാ, പുറത്തേക്ക് പോകാം. താങ്ക്സ് ബ്രോ, ബൈ ബൈ. ഖന്ന സാർ, നിധി കിട്ടി. കൂട്ടുകാരെ, ഇപ്പൊ കുഴിച്ചു കുഴിച്ച് മുറ്റം കിണർ പോലെ ആയി കഴിഞ്ഞു. ഈ നിധി കൊണ്ട് ഞാൻ പുതിയൊരു ഗാർഡൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അടികൈ, കൂട്ടുകാരെ, രത്നപ്പൊതി അഴിക്കേ. കൂട്ടുകാരെ, എനിക്കിത് കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നുന്നു. അന്വേഷിച്ചു പോയപ്പോൾ കിട്ടിയത് ആണിയാണെന്ന് കരുതുന്നു. അടികൈ, ആണി കൊണ്ടുപോയി കളയടെ. ഇത് മുഴുവൻ ഈ മെറ്റൽ ഡിറ്റക്ടർകാരനെ ഉണ്ടായതാ, സംശയട്ടോ. എല്ലാം പോകുന്നുമില്ല, എനിക്കാണെങ്കിൽ ഇപ്പോഴുമില്ല. എന്താ, കസിൻ സിസ്റ്റർ ആണോ? അല്ല. അല്ലെങ്കിൽ ഇൻകമിംഗ് ആളാണോ? അയ്യോ, ടെൻഷൻ ഇപ്പൊ വരുന്നതേയില്ല. കാരണം എന്റെ ജോലി എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്റെ മെറ്റൽ ഡിറ്റക്ടർ എനിക്ക് തിരിച്ചു തരുമോ?
ഗാർഡനിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒലിച്ചു പോയി. മെറ്റൽ ഡിറ്റക്ടർ കൊടുത്തപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയി. അടികൈ ദേ ഇവിടെ എല്ലാം മണ്ണിട്ട് മൂടറേ.